അർജുന റോസ്റ്റ് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ മേടിച്ചു തരും. ഇതെന്ത് മേടിച്ചു തരാൻ വല്ല കൽപ്പാട്ടം വല്ലതാണ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ജ്യോതിഷ് ബ്ലോഗർ. അപ്പൊ ഗൈസ്, നമ്മള് നിങ്ങള് തമ്പിൽ ലൈനെ കണ്ടാണുമല്ലേ, ഞാൻ അർജുന റോസ്റ്റ് ചെയ്യാൻ പോവാ. പലരും എന്റെ അടുത്ത് ചോദിച്ചു, അർജുന ഒന്ന് റോസ്റ്റ് ചെയ്യോ, റോസ്റ്റ് ചെയ്യോ, റോസ്റ്റ് ചെയ്യോ. മീൻകുട്ടിട്ടതല്ലേ, അത് അതുകൊണ്ട് അവിടെ നടന്നെ കൂടുതൽ ശോമാണിക്കരുത്, വിദേശം വരുന്നു. സോറി, സംസാരിക്കുന്നിടത്ത് വിട്ടുകളയാണോന്ന്? ഓടാ, നിർത്തി പോടാന്ന്. ഗൈസ്, ഞാൻ അർജുന റോസ്റ്റ് ചെയ്യാൻ പോണ പേര് കഥ പറയാം. നമ്മുടെ നാട്ടില് ഒരു എൻ്റെ നാട്ടില് ഒരു ഫയൽമാൻ ഉണ്ടായിരുന്നു. ഫയൽമാൻ എന്ന് വെച്ചാൽ ലോകം അറിയുന്ന ഒരു പ്രശസ്ത ആയിട്ടുള്ള ഒരു ഫയൽമാനായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ പുള്ളിയുടെ ശിഷ്യനുണ്ടായിരുന്നു. ഈ പുള്ളിയെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, ഈ ഫയൽമാനെ തോപ്പിക്കാൻ. ഒരിക്കൽ ഈ ഫയൽമാൻ്റെ ശിഷ്യൻ ആശാനെ മലത്തിയടിച്ചു, അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഗുരുവാണ് അർജു. അപ്പോൾ നമ്മളെ സ്വന്തം കനിയിൽ ആരെങ്കിലും പാറ്റിയിടോ? ഇല്ലല്ലേ, ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ച് കഥകൾ പറയാം. ഞാൻ ആ ഒരു എന്താ പറയുക, ഞാൻ ഒന്നും ആരടുത്ത് സംസാരിക്കാത്തേ വിട്ടാത്ത ഒരു പയ്യനായിരുന്നു. അടുത്തങ്ങനെ ഒരുപാട് സംസാരിക്കാത്തേന്നില്ല. ഒരു ഒരു ഇപ്പോൾ പഠിക്കാൻ പോയാലും ഒരു മൂലൊക്കെ മൃതിയും പോവും. അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു എൻ്റെ ഡെവലപ്പായി. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, 21 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. 21 സബ്സ്ക്രൈബർ വെച്ചിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വെച്ച് എന്ത് വീഡിയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഒരു ദൈവത്തെ പോലെ ഒരാൾ വന്നത്, അർജു. അർജു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ വളരെ ഇങ്ങനെ ആലോചിച്ചു, ഇത് കൊള്ളാലേ പരിപാടി, ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക, റിയാക്ട് ചെയ്യുക, അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പരിപാടി ചെയ്തു. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത്, യൂട്യൂബ് കിട്ടില്ല, ഒന്ന് റിയാക്ട് ചെയ്ത് ഉടനെ റിയാക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് സെറ്റായി കിട്ടി. അത് യൂട്യൂബിലിട്ട് ആ വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോഴും റീച്ചും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എനിക്ക് അതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കമൻറ്റുകൾ വരുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം വരുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇച്ചിരി ചെറുതായിട്ടൊക്കെ റീച്ച് കൂടി വരുന്നു. ഇപ്പോൾ റീച്ച് ഒന്നും ആയിട്ടില്ല, കൂടിയാണ്. നിങ്ങൾ വേണേൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തേക്ക് ലൈക്ക് ചെയ്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, മറക്കരുത്. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന കമൻറ്റൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ എൻ്റെ കഥ ഞാൻ പുള്ളിയെ കണ്ടിട്ടാണ് ഈ റിയാക്ഷനും റോസ്റ്റിങ്ങും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ പുള്ളിയെ തന്നെ റോസ്റ്റ് ചെയ്യുമോ ഇല്ലയെന്നാണ് നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നത്. നമുക്ക് കമൻറ്റ് നോക്കാം, കമൻറ്റ് നോക്കിയിട്ട് റോസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ എല്ലാവരും കണ്ണുരുട്ടി വെച്ച് നോക്കിയിരിക്കുമായിരിക്കും, പിന്നെ അന്ന് അർജുന റോസ്റ്റ് ചെയ്യും, പിന്നെ അന്ന് ഡിസ്ലൈക്ക് അടിച്ച് പോയില്ലും. ഡിസ്ലൈക്ക് അടിക്കുന്ന മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോ കണ്ടു നോക്ക്, ഫുള്ള് ഇരുന്ന് കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് കമൻറ്റ് ഒന്ന് നോക്കാം. അർജുനെ റോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അർജുന റോസ്റ്റ് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ മേടിച്ചു തരും. ഇതെന്ത് മേടിച്ചു തരാൻ വല്ല കൽപ്പാട്ടം വല്ലതാണ്? ഞാൻ ഉത്സവത്തിന് പോകും, അങ്ങനത്തെ പറയാം, എനിക്ക് കാർ മേടിച്ചു തരുമോ? അതുപോലും ആ ആഗ്രഹിച്ച കാർ പോലും എനിക്ക് ഇന്ന് ഇവരെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പുള്ളിക്കാർ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് മേടിച്ചു തരാൻ എന്തെങ്കിലും സഹിക്കും.
എന്തായാലും കന്നിയില് പാറ്റിയിട്ടിട്ടുള്ള ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും എനിക്ക് വേണ്ട. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്, അർജുനെ റോസ്റ്റ് ചെയ്യൂ, അർജുനെ റോസ്റ്റ് ചെയ്യൂ എന്നുള്ളവരെ കമന്റിൽ മറുപടി എനിക്ക് ഇതേ പറയാൻ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അതാണ് ഒന്ന് രണ്ട് മീറ്റർ ഉണ്ടായിരിക്കും, നിർത്തി പോടാ നിർത്തി പോടാ എടുത്തി അയത്താണ് കേട്ടോ. ഗൈസ് ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി. നമ്മള് സ്വന്തം കഞ്ഞിയിൽ പാറ്റിയിടരുത്. ഞാൻ പറഞ്ഞില്ലേ പുള്ളി കണ്ടിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ തുടങ്ങിയത്. അപ്പൊ ഞാനൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നുണ്ട്, അത് ഒരു ബ്ലോഗാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു ബ്ലോഗ് വീഡിയോ ഉടനെ തന്നെ എത്തുന്നുണ്ട്. നമ്മള് ചെറിയൊരു ട്രാവലിംഗ് ബ്ലോഗും ആണ്. പിന്നെ ഈ പശുവിന്റെ വായിൽ വല്ലതും കയറ്റി വെച്ചു സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണം. ഒരു ട്രാവലിംഗ് ബ്ലോഗും ആണ്. നിങ്ങൾ വല്ലതും കേട്ടാ ആ പോത്തു വിളിക്കാൻ തോന്നുന്നു. ആ ഇവര് ട്രാവലിംഗ് ബ്ലോഗാണ്. ആ വീഡിയോ എല്ലാവരും കാണണം. ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ട്രാവലിംഗ് ബ്ലോഗ് ചെയ്ത് പോയി ആ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ആ പ്രാങ്ക് ചെയ്യുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് അങ്ങ് പൊളിയും ഈ പോത്തിനൊന്നും പോലെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്ക്. ഓക്കെ, ബൈ ബൈ ബൈ.